എന്തുകൊണ്ട് എന്തെടുക്കുക? മുള്ളുകൊണ്ട് മുള്ളെടുക്കുക. വിദുരരും തനിക്ക് വിരോധിയാണ്, പാണ്ഡവന്മാരും തനിക്ക് അപ്രിയരാണ്. അപ്പം അതുകൊണ്ട് അപ്രിയനായ വിദുരരെ കൊണ്ട് അദ്ദേഹത്തിന് പ്രിയമല്ലാത്തൊരു കാര്യം, അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുക. അപ്പം അദ്ദേഹത്തിന് മുഷിയും പാണ്ഡവന്മാർക്ക് നല്ലോണം മുഷിയും. മുള്ളുകൊണ്ട് മുള്ളെടുക്കുക, ശരിയല്ലേ? അത് ഈ ഇദ്ദേഹത്തിൻ്റെ ദുഷ്ടതയുള്ള ഈ വിദുരരെ കൊണ്ട് വേറൊരു ദുഷ്ടത ചെയ്യിക്കുക. അപ്പോൾ ഈ വിദുരരും പാണ്ഡവന്മാരും നല്ല ചേർച്ചയാണ്. അപ്പോൾ പാഞ്ചാലിയെ കൊണ്ടുവരാൻ ഇയാളെ അയക്കുമ്പോൾ പാണ്ഡവന്മാർക്കാരോട് വിരോധമായിക്കോളും. ഐ, ആ തലയിലൊക്കെ ചാക്ക് നനച്ചിട്ടാൽ മതിയോ അല്ലേ? എന്തല്ലേ ബുദ്ധി, ദുഷ്ടബുദ്ധി! ആലോചിച്ച് നോക്കൂ, അങ്ങനത്തെയുള്ള ദുഷ്ടതയുടെ അറ്റത്തേക്കാണ് പാരി പോണത്. ദുര്യോധനൻ എന്താ ഇപ്പം ചെയ്യുക? ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞപ്പം വിദുരർ പറഞ്ഞു, അതുകൊണ്ടേ ഞാൻ എന്താന്ന് പറഞ്ഞു, ദുർവിഭാഷം ഭാഷിതം ത്വാദൃശേന. ദുര്യോധന, നിന്നെപ്പോലുള്ളവർ നിന്നെപ്പോലെ നിനക്ക് യോജിച്ച ജാതി വർത്തമാനേ പറയുള്ളൂ. ഓടയെന്ന് അമൃത് വരില്ല. എന്ത് വരില്ല? ഓടയെന്ന് അമൃത് വരുമോ? പാൽപ്പായസം വരുമോ? ഓടയെന്ന് എന്താ വരിക? അത് വരേണ്ടതൊക്കെ വരും ഇല്ലേ? അതാണ്. അപ്പം തന്നെ പോലെയുള്ളവരുടെ അടുത്ത് നിന്ന് ദുർവിഭാഷം ഭാഷിതം ത്വാദൃശേന, നിന്നെപ്പോലെയുള്ള ത്വാദൃശേന പറഞ്ഞാൽ തൻ്റെ ജാതി സമ്പ്രദായക്കാർ എന്നർത്ഥം ആണ്. അതാണ് അതിനൊരു ബഹുമാനമുള്ള വാക്കല്ലത്. തൻ്റെ ജാതി സമ്പ്രദായക്കാർ തൻ്റെ ജാതി സമ്പ്രദായേ പറയുള്ളൂ, വേറൊരു സമ്പ്രദായം തൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുക വയ്യ. അതുകൊണ്ട് എന്തേ പറയണമെന്ന് ചോദിച്ചാൽ നമ്മന്ത, ഇതൊന്നും പരസ്യമായിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. എന്ത്? രാജാവ് രാജകുമാരനെ വിളിക്കുക, മന്ദ മന്ദൻ ചന്ദർശം പൊട്ട, നിനക്ക് എന്തിന് കൊള്ളും, ഇവരെന്ത ചെയ്യോത് മന്ദബുദ്ധേ. അതുകൊണ്ട് പറയണ ന മന്ദ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോളോ. ഇവിടെ എന്താ കാര്യം ചോദിച്ചാൽ നോക്കൂ, ഈ ചെയ്യാൻ പോണ പ്രവൃത്തി എന്നോട് നീ പറയണില്ലേ? അതുകൊണ്ട് നീ ഇപ്പോൾ ഇതിങ്ങനെ വീഴാനായിട്ട് പുറപ്പെടുക, വീഴാൻ പോണ നീ ഇത് അറിയണില്ലേ? അതിൻ്റെ പതനം വീഴണതിൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള ഒരു ഇരിപ്പുണ്ടല്ലോ, ആ ഇരിപ്പ് അപ്പം നീ ഇരിക്കുന്നത് കഴിഞ്ഞാൽ അപ്പം നിൻ്റേത് നീ ഇത് ആത്യന്തികമായി നാശത്തിലേക്ക് പതിക്കാൻ പോണോ, അത് നീ മനസ്സിലാക്കണില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടേ ഞാൻ എന്താ പറയാൻ പോവാണ്, ത്രയന്ധത്തെ വേണുരിവ. അതുകൊണ്ടേ നീ ഈ മുളങ്കാട് പോലെയെന്നും പറഞ്ഞു. എന്ത് പറയും? മുളങ്കാട് കേട്ടിട്ടില്ലേ? മുളയുടെ കാട്. ഈ മുളയുടെ കാട് എങ്ങനെയാന്ന് വെച്ചോ, മുളയിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ ധാരാളമായിട്ട് നിൽക്കും. ആ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ല കാറ്റങ്ങോട്ട് വീശമെന്ന് നട്ടുച്ചയ്ക്ക് മുളയിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റത്ത് അങ്ങനെ ആടിയോ ഇലയുന്ന സമയത്ത് എന്താണോ പരസ്പരം ഉരയ്ക്കും. ഉരയ്ക്കുമ്പോൾ മുള കൂട്ടി ഉരയ്ക്കുമ്പം തീ ഉണ്ടാവും. തീ കൊണ്ട് ആദ്യം ഏതാ കത്തുക? ഉരച്ചോൻ. മുളയുടെ മുള കൂട്ടി ഉരച്ചാൽ ഏതാ ആദ്യം കത്തുക? ആദ്യം ഉരച്ചോർ രണ്ടാളും കത്തും, പിന്നെ ഉരച്ചോനെ ചാരിയും കത്തും, പിന്നെ ചാരിയോ എന്ത്, ഈ ഉരയ്ക്കണവരാണല്ലോ ആദ്യം തീ പിടിച്ച് കത്തി പോവുക. അപ്പോൾ ഈ ഉരയ്ക്കണവരെ ചാരി നിൽക്കണവൻ രണ്ടാമത്, അവരെ ചാരിയവർ രണ്ടാമത്. അങ്ങനെ ആ നാട്ടിലെ മുളയും കാടും മുഴുവനും തീപ്പിടിക്കും. ഇങ്ങനെയുള്ള മുളങ്കാട് ഉള്ള തീക്കിൽ തീപ്പിടുത്തണ്ടാവണതേ മുള കൂട്ടി ഉരച്ചിട്ട്. അതുകൊണ്ട് നീ മുളങ്കാടിൻ്റെ സമ്പ്രദായം നിനക്ക്, നീയും നിൻ്റെ വംശക്കാരും കൂടി കൂട്ടി ഉരച്ച് ആദ്യം നീ തന്നെയാണ് നശിക്കുക, മനസ്സിലാക്കിയില്ലേ? അതുകൊണ്ട് പാഞ്ചാലിയെ കാണുമ്പോൾ എനിക്ക് മുള പൂത്ത മാതിരിയാണ് തോന്നണതെന്നും പറഞ്ഞു. എന്ത് പൂത്ത മാതിരി? പാഞ്ചാലിയെ കാണുമ്പോൾ മുള പൂത്ത മാതിരി. എന്ന് മുള പൂക്കുക ചേർത്ത് എന്താ? അത് മനസ്സിലാവില്ലേ? നമ്മുടെ നാട്ടിൽ ഈ മുളയൊന്നും ധാരാളം ഇല്ലാത്തതുകൊണ്ട് ഈ മുള പൂക്കുക പറഞ്ഞാൽ മുള പൂക്കണ കാലായാലും ഒരു മുള ഇങ്ങോട്ട് പൂക്കും. പൂത്താ പിന്നെ ഒരു 5-10 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ മുളയും പൂക്കും. മുള പൂത്താ പിന്നെ 5-10 കൊല്ലത്തേക്ക് ആ നാട്ടിൽ മുള ഉണ്ടാവില്ല. എന്താ കാരണം? അത് ആ മുള മുഴുവനും പൂത്തുണങ്ങിപ്പോവേ. മുള വലിയ വലിയ കൂട്ടം കൂട്ടായിട്ടിരിക്കണം, മുളയുടെ കാട് മുഴുവനും പൂക്കൽ കഴിഞ്ഞാൽ പിന്നെ അത് എന്താ ഉണ്ടാവില്ല, അതോടെ ഉടങ്ങിപ്പോവും. അപ്പോൾ ഒരു ദിക്കിൽ മുള പൂത്താനും നാട്ടിൽ മുഴുവനും മുളയും പൂക്കും. അപ്പോൾ അതുകൊണ്ട് ആ നാട്ടിൽ പിന്നെ കുറേ കാലത്തേക്ക് എന്തുണ്ടാവില്ല മുളയിന്. പിന്നെ ഈ മുളയുടെ വിത്ത് വീണ് മുളച്ചിട്ട് അത് വണ്ണമൊക്കെ വെച്ച് വരുമ്പോഴേക്ക് നാട്ടുകാർക്കൊക്കെ പ്രായമാവും ചെയ്യും. ഇത് പിന്നെ ആ ജാതി വണ്ണത്തിൽ മുളയുണ്ടാവണമെങ്കിൽ കാലം കുറച്ച് പിടിക്കുന്നതാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചിട്ടില്ലേ ഇതൊക്കെ നാട്ടും പുറത്തൊക്കെ പണ്ടൊക്കെ എങ്ങനെ പതിവില്ലേ? അതന്നെ ഈ പാഞ്ചാരിയുടെ ആ ഒരു പുറപ്പാട് ഇപ്പോൾ എന്തിനാണെന്നറിയൂ. അതായത് മുള പൂക്കുന്നത് നാശത്തിനാണെന്നാണ് പറയുക. എന്തിനു നാശത്തിന്? നാടിന് നാശമല്ല, മുളയ്ക്ക് നാശം. ഇത് കൊടപ്പന പൂക്കുന്നൊക്കെ കിട്ടില്ലേ? കൊടപ്പന കൊലക്കിയ കൊട ഉണ്ടാക്കണ പന ഉണ്ടല്ലേ കൊടപ്പന? കൊടപ്പന കൊലച്ചാൽ അതോ പൂത്ത നല്ല ഐശ്വര്യ ആർക്ക്? പനക്ക്. അതോടെ എന്ത് തീർന്നു? പിന്നെ അതിൻ്റെ ഐസ് തീർന്നില്ലേ? പിന്നെ വാഴ കൊലച്ചാൽ വാഴയുടെ ഐസ് തീർന്നില്ലേ? പിന്നെ ആ വാഴ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പം അതേ മട്ടാണ്. എന്ത്, പാഞ്ചാലിയുടെ പുറപ്പാടോട് കൂടിയിട്ട് ഇതിപ്പോൾ ഏതാണ്ട് പൂത്ത് കൊലച്ചു. ഏത്, ഇനിയിപ്പോൾ അത് അവസാനിച്ചു. ഏത് അവസാനിച്ചു? ഈ വംശം. അതുകൊണ്ട് ദുര്യോധന നോക്കിക്കോളോ, നോക്കി ഈ പറയണതായ ദ്യൂതം ഹി. എന്തിനാപ്പത് ഈ ദ്യൂതം എന്ന് പറയണത്? വൈരായ മഹാഭയായ. അതുകൊണ്ട് മഹാശത്രുതയിലേക്കും മഹാഭയത്തിലേക്കുമുള്ള വഴിയായിട്ടാണ് ഈ ദ്യൂതത്തിനെ ഞാൻ കാണുന്നത്. നീ നശിച്ചു എന്ന് കൂട്ടിക്കോളൂ. നീ നശിക്കും എന്നല്ല, നീ നശിച്ചു എന്ന് കുട്ടികൾ തുറന്ന് പറഞ്ഞു. മന്ദ തന്നെയാണ് വിളിച്ചത്. എന്താ വിളിച്ചത്? പണ്ടൊന്നും അങ്ങനെ നേർക്ക് നേരെ വിളിക്കാറില്ല.
അച്ഛനോട് പറയുമ്പോൾ പറയാന്നല്ലാതെ കണ്ട് നേരെ കാണുമ്പോൾ ചീത്തപ്പേരെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അത് മന്ദൻ തന്നെ. ഈ മന്ദൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ, ഈ മന്ദബുദ്ധി, മന്ദബുദ്ധി പറഞ്ഞാൽ നമ്മുടെ വിചാരം ബുദ്ധി ഇല്ലാത്തവനാണ്, ബുദ്ധി ഇല്ലാത്തവനല്ല, ഉള്ള ബുദ്ധി നേരെ അല്ലാത്തവൻ എന്നർത്ഥം. എന്താണ് ബുദ്ധി ഇപ്പോൾ ധാരാളം ഒന്നും വേണ്ട, ഉള്ളത് ലേശമാണെങ്കിൽ അത് നേരെ വെച്ചാൽ തിരക്കേടില്ല. ഇതല്ല, ഈ വേണ്ടതിലേക്ക് ബുദ്ധി പോകും ഇല്ല, വേണ്ടാത്തതിലേക്ക് നല്ലോണം പോവുകയും ചെയ്യും. അത്ര കാര്യം എന്ത് പറയുക, വേണ്ടതെന്താ, ഈ ഇങ്ങനെയുള്ള വേണ്ടാത്തതിനൊന്നും പോവാണ്ടിരിക്കുക, നല്ല മട്ടിൽ ജീവിക്കുക, ധർമ്മത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുക, അതൊക്കെയല്ലേ നന്മയിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. അതിലേക്ക് പോകില്ല, വേണ്ടാത്തതിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഒന്നും കഴിയണില്ല കേട്ടോ, ദുര്യോധനൻ ആയിക്കോട്ടെ കൊണ്ടുവരിക അത് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവരിക പറഞ്ഞപ്പോൾ വിദുരർ പോയില്ലേ, ആരെയും കൊണ്ടുവരാൻ, പാഞ്ചാലി വിദുരരെ ജാതി പണിക്കൊന്നും കിട്ടില്ല. അതിന് ദുര്യോധനല്ല, ദുര്യോധൻ്റെ അച്ഛനൊരാളവിടെ ഉണ്ട്. അതാരത്, കുറച്ച് കൂടി പോയ്യോ, ദുര്യോധൻ്റെ അച്ഛനൊരാൾ രാജാവ് അവിടെ ഉണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പണിക്കാർ പോവില്ല, രാജകൽപ്പനയൊക്കെ കൽപ്പന തന്നെ, പക്ഷെ അത് പാഞ്ചാലിയെ കൊണ്ടുവരാനൊന്നും, അതുകൊണ്ട് അദ്ദേഹം ജാതി പറയൊന്നുമില്ല. ആരാ ഇപ്പോൾ ദുര്യോധനൻ കൽപ്പിച്ചത്, വിദുരടാ കൽപ്പിച്ചത്, ഇങ്ങനെയുണ്ടല്ലേ അച്ഛൻ്റെ നേരെ അനിയനാണ്, അച്ഛനെ പോലെ ബഹുമാനിക്കേണ്ട ഒരു വലിയ വലിയ വിശിഷ്ടനായ വിദ്വാനാണ്, എപ്പോഴും അച്ഛൻ സംശയം ചോദിക്കുന്ന ആളാണ്, അച്ഛൻ്റെ അടുത്ത് വന്ന് ഉപദേശം കൊടുത്ത് അച്ഛനെ ഉണർത്തിയും ഉയർത്തിയും നടത്തിക്കൊണ്ടുപോകണ ഒരു വലിയ മഹാനാണ്, കൗരവ വംശത്തിൽ തന്നെ വിവരമുള്ള ഒരാളാണ്. ഈ വിദുരൻ്റെ പേരിലാണ് ഇവരൊക്കെ അറിയപ്പെടുന്നത് തന്നെ, ഒരു വിവരമുള്ളവരുടെ പേരിൽ. എന്നിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഈ പണി ചെയ്യിക്കുന്നത്. അപ്പോൾ എത്രയുണ്ട് ഒരു നിലവാരല്ലായ, എന്തല്ലായ ഒരു നിലവാരല്ലായ സ്വഭാവത്തിലേ, അതൊക്കെ ഉണ്ടായി. അപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായി ചോദിച്ചാൽ പറയും, ആ സമയത്ത് ഔദ്ധികസ്തു, അപ്പോൾ എന്താണ്ടായത്, ഈ ക്ഷത്താവ് വിദുരരെ പോകണില്ല, കൊണ്ടുവരാനായിട്ട് പുറപ്പെടുന്നില്ല എന്ന് കണ്ടപ്പം ഈ പിന്നെ എന്താണ്ടാവുക ഒന്നും പറയാനില്ല, ഇനി അയാൾ പോവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, പോണവരെ അയക്കന്നെ വിളിച്ചു, ആരെ വിളിച്ചു, അങ്ങോട്ട് വരിക, അപ്പോൾ പണിക്കാരനെ വിളിച്ചു, അറ്റൻഡർമാരുണ്ടാവില്ലേ, അവരെ വിളിച്ചിട്ട് പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്, വേഗം പറ ധികസ്തു ക്ഷത്താരം, അതെന്താണെന്ന് വെച്ചിട്ടുണ്ട്, അദ്ദേഹം പോകണ്ടാവില്ല, അദ്ദേഹത്തിന് പറ്റുള്ള പേടിയാണ്. ആരെ പേടി, വിദുരർക്കെ, ഈ വിദുരർക്ക് അപ്പോൾ ഈ പാണ്ഡവന്മാരെ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പോവില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റേയാളെ വിളിക്കുക, പ്രതിഹാരി, എന്താ പേര്, പ്രതിഹാരി പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ, പ്രതിഹാരി പറഞ്ഞാൽ തന്നെ പ്യൂൺ അറ്റൻഡർ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതേമാതിരി കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുകൊടുക്കാനും വാങ്ങാനും പറയാനൊക്കെ പോകണ ഉദ്യോഗസ്ഥന്മാരുണ്ടാവില്ല, അവർക്ക് രാജകൊട്ടാരത്തിൽ പ്രതിഹാരി എന്നാ പറയുക. ഈ കൊട്ടാരത്തിലെ പഴയ ഉദ്യോഗ പേരാട്ടോ ഇതൊക്കെ, പ്രതിഹാരി എന്ന് പറഞ്ഞാൽ തവണക്കാരൻ, എന്താണ് തവണക്കാരൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, അറ്റൻഡർ എന്നൊക്കെ പറയില്ലേ പ്രതിഹാരി. അതുപോലെ വേറെയുണ്ട് പിന്നെ വേത്രം ആയിട്ട് നടക്കുന്ന ആളുണ്ട്, വേത്രം, വേത്രം പറഞ്ഞാൽ അന്തപുരത്തിലൊക്കെ ഒരു വടിയും പിടിച്ച് നടക്കുന്ന വനിതാ പോലീസ്, വനിത അല്ല കേട്ടോ, അത് കാരണവന്മാരാരെങ്കിലും പ്രായമായ വല്ലവരായിരിക്കും, അവരാണ് ഈ നല്ലോണം റിട്ടയർമെൻറ്റ് പ്രായമായാലാണ് ഇവിടേക്ക് വിടുക, അന്തപുരത്തിലെ കാവലിന് വിടാൻ. വേത്രവതി എന്നൊക്കെ പറയും, വേത്രവതി പറഞ്ഞാൽ നമുക്ക് തോന്നും ഏതോ ഒരു കമലാവതി എന്നൊക്കെ പറഞ്ഞ മാതിരി തോന്നും, സ്ത്രീയൊന്നുമല്ല അത്. വേത്രം പറഞ്ഞാൽ വടി പിടിച്ചിരിക്കണേ, അതൊരു സ്ഥാനപ്പേര, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ പഴയ കാലത്ത്, ഇപ്പം നമ്മൾ ഈ ക്ലർക്ക് പ്യൂൺ എന്നൊക്കെ പറയുന്ന മാതിരിയൊക്കെ പുതിയ പേരല്ലേ, പണ്ടെന്ന് അങ്ങനെ പിന്നെ മേലെഴുത്ത പിള്ള, കണക്കെഴുത്ത പിള്ള, തിരുമുഖത്ത് പിള്ള, എന്ത് പിള്ള, അങ്ങനെയൊക്കെ പണ്ട പഴയ കാലത്ത് ഉദ്യോഗ പേര അതൊക്കെ തിരുമുഖത്ത് പിള്ള, നമ്മളതൊരു ദിവസം പറയുകയും ചെയ്തു, ശരിയല്ലേ അത്, അങ്ങനെയുണ്ട്. മേലെഴുത്ത പിള്ള പറഞ്ഞാൽ മേലെഴുതുന്ന ആളല്ല, എന്താണ് എല്ലാറ്റിൻ്റെയും മേലെ ഇരുന്ന് താഴെ ഇരുന്ന് എഴുതണവരുടെയൊക്കെ മേലെ ഇരുന്ന് മേലുദ്യോഗസ്ഥൻ അയാൾ, നമ്മൾ എസ്ഒ എന്നൊക്കെ പറയില്ലേ, ഒരാഫീസിലെ ആഫീസിലൊരു മേൽ നടപടിക്കാരുണ്ടാവില്ലേ ഒരു ഉദ്യോഗസ്ഥൻ അതേപോലെയുള്ള, പിന്നെ അതിൻ്റെ മുകളിലേക്കില്ല, പിന്നെ അതിൻ്റെ മുകളിലേക്ക്, പിന്നെ എൻ്റെ മുകളിലേക്ക് ചീഫ് സെക്രട്ടറി ഉണ്ട്, ആണ് തിരുമുഖത്ത് പിള്ള, എന്താ രാജാവിൻ്റെ തിരുമുഖം, തിരുമുഖത്തെ പിള്ളയാണത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതേ പ്രകാരത്തിൽ ഈ പ്രതിഹാരിയോട് പറഞ്ഞു, പ്രതിഹാരി ഒരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, പ്രതിഹാരി പോയിട്ട് എന്ത് ചെയ്യുക, അപേക്ഷത പ്രതികാമീം, പ്രതികാമി പറഞ്ഞാൽ പ്രതിഹാരി തന്നെ, പോയിട്ട് പാഞ്ചാലി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക പറഞ്ഞു. അപ്പോൾ ഈ പ്രതിഹാരി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു, പാഞ്ചാലിയുടെ അടുത്തേക്ക് ചെന്നു. ആ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കൗരവന്മാരുടെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനാണെങ്കിലും ഇത്തിരി മര്യാദയ്ക്കുള്ള കൂട്ടത്തിലാണ്, ആര് ഉദ്യോഗസ്ഥനെ, അദ്ദേഹം നല്ല മട്ട് മര്യാദയ്ക്കായിട്ട് ചെന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ പ്രതികാമിന്ന് ദുര്യോധനൻ പറഞ്ഞു, ഹേ പ്രതികാമി അവിടെ ചെന്നിട്ട് ദ്രൗപദീം ആനയസ്വ, ദ്രൗപദിയെ ആനയസ്വ പറഞ്ഞാൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക, എന്ത് ചെയ്യണം, നതേ ഭയം വിദ്യതേ പാണ്ഡവേഭ്യ, തനിക്കിപ്പം പാണ്ഡവന്മാരുടെ അടുത്ത് നിന്ന് പേടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. മറ്റേ ആൾക്ക് ഉണ്ടേ, ആർക്ക് ഇങ്ങനെ തോണ്ടുകയാണ്, കുത്തുകയാണ്, ആരെ വിദുരരെ ഇങ്ങനെ കുത്തി തോണ്ടിയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒന്ന് ഉശിരി കൂട്ടിക്കുകയാണേ, ദേഷ്യം പിടിപ്പിക്കുകയാണ്. അപ്പം അതാപ്പം ഉണ്ടായത്, എന്താ പറയണം, ക്ഷത്താശയം ആണ്, ക്ഷത്താവ് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളല്ല, അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല, നോക്കുക അദ്ദേഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, പേടിച്ചിട്ട് അടങ്ങിയിരിക്കുക. അപ്പം താൻ പേടിയില്ലാത്ത ആളായതുകൊണ്ട് പോയിട്ട് പാഞ്ചാലിയെ ഇവിടെ കൊണ്ടുവരിക എന്നും പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ, ഏവമൊക്കത പ്രതികാമീ സസൂത, സൂതനായ പ്രതികാമി ആ ഉദ്യോഗസ്ഥനെ ഇങ്ങോട്ട് പോയി പാഞ്ചാലിയുടെ അടുത്തേക്ക് ചെന്ന്, പാഞ്ചാലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പ്രവിശ്യച്ച അകത്തേക്ക് ചെന്നു, പാഞ്ചാലി അകത്താണ് ഉള്ളിലായിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ചെന്നിട്ട് എന്നിട്ട് എന്ത് പറഞ്ഞു വെച്ചാൽ, പാഞ്ചാലിയുടെ അടുത്ത് ചെന്ന് തൊഴുതു. അപ്പം എന്താണ്ടായി വെച്ചാൽ, പ്രതികാമി ഇങ്ങനെ പറയുകയും ചെയ്തു, എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കൽപ്പനയുണ്ട്, ചൂത് നടക്കേണ്ട യുധിഷ്ഠിര മഹാരാജാവും
ഇദ്ദേഹം കൂടി ഇങ്ങനെ ചൂത് നടക്കുന്നുണ്ട്. അപ്പം അതിൽ പണയം വെച്ച് പണയം വെച്ച് പണയം വെച്ചിട്ട് ഇപ്പം ദേവിയും കൂടി പണയം വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നയാമി ത്വാം ആണ്, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ് ദേവി, ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ആര് പറഞ്ഞു? പാഞ്ചാലിയുടെ അടുത്ത് നല്ല മറ്റും ഭാഷയായിട്ട് ഈ പ്രതികാമി പറഞ്ഞു. ഈ പ്രതികാമി എന്ന് വന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഇത് പറഞ്ഞപ്പോൾ പാഞ്ചാലി ഈ പ്രതികാമിയോട് ചോദിച്ചു, അതെനിക്ക് ചെറിയ സംശയം ഉണ്ട്. അതായത് എന്താ പണ്ടെന്ന് പറഞ്ഞ കൊട്ടാരത്തിൽ ചൂതുകളി? എന്ത് ചൂതുകളി? അല്ല, രാജാവ് ഇങ്ങനെ ചൂത് കളിക്കാൻ പുറപ്പെട്ടു. അതെന്താ രാജാവ് അങ്ങനെ ചൂത് കളിക്കാൻ പുറപ്പെട്ടത്? അങ്ങനെ പാടില്ലാത്തതല്ലേ? ചൂത് കളിച്ചു രാജാവ്? രാജാവ് ചൂത് കളിച്ചു. ചൂത് കളിച്ചിട്ടോ രാജാവ് എല്ലാം പണയം വെച്ചു, എന്നിട്ടാണ് അപ്പം ദേവിയെ പണയം വെച്ചത്. അങ്ങനെ ചൂത് കളിച്ചിട്ട് എല്ലാം അങ്ങനെ പണയം വെക്കാൻ പാടുണ്ടോ? രാജാവ് എന്തങ്ങനെ എന്തല്ലായ കാണിച്ചത്? ചിന്തിക്കാതെ കാണിച്ചതാവോ? അങ്ങനെ പതിവില്ലല്ലോ. രാജാവിനെ ആരെങ്കിലും നിർബന്ധിച്ചോ? ആര് ചോദിച്ചു? പാഞ്ചാലി ചോദിച്ചു. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ രാജാവ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രതികാമി പറഞ്ഞു, അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിപ്പോൾ ഏതായാലും ചൂതുകൾ ഇങ്ങനെ വന്ന സമയത്ത് ന്യസ്താഹപൂർവം. അപ്പോൾ പാഞ്ചാലി ചോദിച്ചു, ഞാൻ സംശയം ചോദിക്കട്ടെ. അതായത് ഈ രാജാവ്, പാഞ്ചാലി പോണതിൻ്റെ മുമ്പ് പാഞ്ചാലി പ്രതികാമിയോട് ചോദിക്കുകയാണ്, ഇപ്പം രാജാവ് എങ്ങനെയാണ് പണയം വെച്ചത്? ആരെയായിരിക്കും ആദ്യം പണയം വെച്ചത് ചോദിച്ചു. അപ്പോൾ ഈ പ്രതികാമി പറഞ്ഞു, ആദ്യം സഹദേവനെ, നകുലനെ, അർജുനനെ, ഭീമനെ, പിന്നെ രാജാവ് രാജാവിനെ തന്നെ പണയം വെച്ചു, എന്നിട്ടാണ് എന്ത് ചെയ്തത്? ദേവിയെ പണയം വെച്ചതെന്നും പറഞ്ഞു. അപ്പോൾ പാഞ്ചാലി ചോദിച്ചു, രാജാവ് സ്വയം പണയായിട്ടാണോ എന്നെ പണയം വെച്ചത് ചോദിച്ചു. ആരോട്? പ്രതികാമിയോട്. അപ്പം ഞാനതൊന്ന് ചോദിച്ചു നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞു. ആര്? അദ്ദേഹത്തിന് ഇവിടുത്തെ നിയമമൊന്നും അറിയില്ലല്ലോ, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനല്ലേ. ആമീൻ. എന്ത് കോടതി എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥനാണെന്ന് പറയില്ല, അയാൾക്ക് അത്രയല്ലേ അറിയില്ല. അദ്ദേഹത്തിൻ്റെ കൽപ്പന അവിടെ ഒട്ടിച്ചിട്ട് പോകുകയെന്നല്ലേ. അതുകൊണ്ട് അപ്പം അദ്ദേഹം അത് ചെയ്തു. പക്ഷേ ഞാൻ ചോദിച്ചിട്ട് വരാം. പിന്നെ പ്രതികാമി വീണ്ടും ഇടയ്ക്ക് ചെന്നു സഭയിൽ ചെന്നിട്ട് ചോദിച്ചു, ഈ രാജാവ് സ്വയം പണയായിട്ടാണോ പാഞ്ചാലിയെ പണയം വെച്ചതെന്ന് പാഞ്ചാലി എൻ്റെ അടുത്ത് ചോദിച്ചു. സംശയം തീർത്തിട്ട് വരും, എന്നിട്ട് ഞാൻ വരാമെന്നാണ് ആര് പറഞ്ഞത്? പാഞ്ചാലി പറഞ്ഞത് പറഞ്ഞു. അപ്പം പറഞ്ഞു ദുര്യോധനൻ പറഞ്ഞു, പാഞ്ചാലിക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ചോദിക്കേണ്ട, ഇവിടെ വന്ന് നേരിട്ട് ചോദിച്ചോളാൻ പറയൂ എന്നും പറഞ്ഞു. എന്ത്? ഇവിടെ വന്നിട്ട് നേരിട്ട് ചോദിച്ചൊരു ധിക്കാരൻ പറയലാണതേ പാഞ്ചാലി. അപ്പോഴൊക്കെ അവിടെ നിന്ന് പറഞ്ഞു എന്താണ്ടായി വെച്ചാൽ ഇദ്ദേഹം സ്വയം പണയായിട്ടാണ്. അപ്പോൾ പ്രതികാമി എങ്ങോട്ട് തന്നെ പോന്നു? അന്തഃപുരത്തേക്ക് വന്നു, എന്നിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എന്താ ചോദിച്ചാലേ, ന്യസ്താപൂർവം ഭ്രാതര, തൻ്റെ സഹോദരന്മാരെയൊക്കെ ആദ്യം ന്യാസായിട്ട്, ന്യാസം എന്ന് പറഞ്ഞാൽ പണയം വെച്ചു, പണയം വെച്ചിട്ട് അതിൻ്റെ ശേഷമാണ് സ്വയം ച ആത്മ, എന്നിട്ട് പിന്നെ അവനവനെ തന്നെയും പണയം വെച്ചു. എന്നിട്ട് എന്താണ്ടായത്? ത്വാം. എന്നിട്ട് ഉണ്ടായത് ത്വാമഥോ രാജപുത്രീ. എന്നിട്ടാണ് രാജകുമാരിയെ എന്താ ചെയ്തത്? കുമാരിയെ, കുമാരിച്ചാൽ ദേവിയെ, കുമാരി എന്ന് പറയാൻ വയ്യല്ലോ, ദേവിയല്ലേ ഇപ്പം, ദേവിയെ പണയം വെച്ചതെന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഉണ്ടായത്. അപ്പോൾ പാഞ്ചാലി ഇത് കേട്ടപ്പോൾ പാഞ്ചാലി ചോദിച്ചു, തിരിച്ചു ചോദിച്ചു, അല്ല അപ്പം ഒരു കാര്യം കൂടി ചോദിക്കുമോ, എനിക്കൊരു കാര്യം സംശയമുണ്ട്. ഗച്ഛ, താൻ പോയി ചോദിക്കുക. എന്താണെന്നാണെങ്കിലേ, ഈ സ്വയം പണയായ ഒരു വ്യക്തിക്ക് പണയം അല്ലാത്ത ഒരാളെ പണയപ്പെടുത്താൻ അവകാശം എന്താ? ഹായ്, പാഞ്ചാലി എന്ന് ലോ കോളേജ് പഠിക്കണ കാലാ ഇത്. എന്താ നിയമൊക്കെ പാഞ്ചാലി പറയണത്? ശരിയല്ലേ ഇത്? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ അച്ചാൽ അയ്യോ അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് നല്ല അടിയടിക്കും, ഓട്ടോറിക്ഷ വിളിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്യും. എങ്ങോട്ട്? അപ്പോൾ പാഞ്ചാലി നല്ല വിവരമല്ല, നല്ല തൻ്റെടിയല്ലേ പെൺകുട്ടി. നിന്നിട്ട് നല്ല സമചിത്തതയോട് കൂടിയിട്ട് ചോദിക്കുക, രാജാവ് സ്വയം പണയായിട്ടാണ് എന്നെ പണയം വെച്ചതെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരു സംശയം, ഈ സ്വയം പണയമായ വ്യക്തി അടിമയാണല്ലോ, അടിമയായ ഒരു വ്യക്തിക്ക് അടിമയല്ലാത്ത ഒരു വ്യക്തിയെ അടിമയാക്കാനുള്ള അവകാശം ഏത് നിയമപ്രകാരം ഉണ്ടായത് ചോദിച്ചു. അമ്പോ, സുപ്രീം കോടതി പരിശോധിക്കുക കേസ്. എന്ത് സൂക്ഷ്മമായിട്ട് അഴകേറിയിട്ട് പാഞ്ചാലിയുടെ അപ്പോൾ പാഞ്ചാലി ചോദിച്ച് ഇദ്ദേഹം അത്ര LLB എന്ന് പഠിച്ച ആളല്ല. ആര്? പ്രതികാമി അവിടെ ഒരു സാധാരണ ഉദ്യോഗസ്ഥനാണേ. അപ്പോൾ അദ്ദേഹം ഞാൻ ചെന്ന് ചോദിച്ചിട്ട് പറയാം. അപ്പോൾ അതുകൊണ്ട് അന്ന് ശരി, ഗച്ഛത്വം, അങ്ങ് പോയിക്കോളൂ. പോയിട്ട് എന്ത് ചെയ്യണം? ഗച്ഛത്വം കിതവം ഗത്വ സഭാ നോക്കുക, അദ്ദേഹം സഭായാം പൃച്ഛാ സൂതജ, ഏ സൂതവംശക്കാരാ, അങ്ങ് സഭയിൽ ചെന്നിട്ട് കിതവം, കിതവനോട്, കിതവഞ്ച ചൂത് കളിക്കുന്നവരോട് ചോദിക്കുക, അവരാണല്ലോ നിയമക്കാരെ, ഇതെങ്ങനെ ഉണ്ടായത്, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. ജ്ഞാത്വ ചികീർഷിതമഹം രാജ്ഞോ, എന്നിട്ട് ഞാൻ എൻ്റെ കൂടെ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഇദ്ദേഹം പോയിട്ട് അത് സഭയിൽ ചെന്ന് പറഞ്ഞു. ഇതിങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും നടക്കണോ ഈ പ്രത്യേക